നമസ്കാരം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ഒട്ടേറെ സംഭവ വികാസങ്ങൾ നടന്നൊരു ദിവസമാണ്. രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയായി നേരിട്ട് ചർച്ച നടത്താനെത്തി. അദ്ദേഹം ചർച്ച നടത്തി, എൻ്റെ എല്ലാ വിഷമങ്ങളും തീർന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കാരണം കുറേ വിഷമങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രധാനമായും പ്രതിപക്ഷ നേതാവാകും എന്ന് തന്നെ അദ്ദേഹം കരുതിയിരുന്നു. വീണ്ടും 5 വർഷം പ്രതിപക്ഷ നേതാവായിരിക്കുമെന്ന് കരുതി. പക്ഷേ രാഖി രാമാനം കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. അതുപോലെ തുടർന്ന് കെ പി സി പ്രസിഡന്റ് ആരാകണമെന്ന അഭിപ്രായം ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒറ്റ അക്ഷരം വേണ്ടിയില്ല. കാരണം തങ്ങൾ പറയുന്ന ആളിനെ ഹൈക്കമാൻഡ് കെ പി സി പ്രസിഡന്റ് ആക്കില്ല എന്ന വ്യക്തമായ ധാരണയോടുകൂടി വെറുതെ മാനം കളയണ്ടെന്ന് കരുതി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി അഭിപ്രായം പറഞ്ഞില്ല. അങ്ങനെ അവർ കെ സുധാകരനെ കെ പി സി പ്രസിഡന്റായി നിയമിച്ചു. രണ്ടുപേരും ആകെ ദുഃഖിതരാണ്. സുധാകരൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ചെന്നിത്തല വളരെ വികാരാധീനമായി പ്രസംഗിച്ചു. ഈ കൂടെ നിന്ന് ചിരിക്കുന്നവരൊന്നും നമ്മുടെ ആളുകളല്ല, വഞ്ചിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരെ അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തി. എന്തായാലും ഹൈക്കമാൻഡ് വിളിപ്പിച്ചു, ചർച്ച നടത്തി, എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകി എന്നതറിയില്ല. പക്ഷേ ഇതേ സമയം അങ്ങ് ആസാമിൽ കോൺഗ്രസ്സിൽ വേറെ വലിയ സംഭവ വികാസം അരങ്ങേറുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആസാമിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ജോത് കുർമി. അദ്ദേഹം കഴിഞ്ഞ 4 തവണ തുടർച്ചയായി കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു. അദ്ദേഹം ആസാമിലെ കോൺഗ്രസിൻ്റെ ശക്തരായ വക്താക്കളൊരാളാണ്. അദ്ദേഹം ഇന്ന് പാർട്ടിയിൽ നിന്നും അതിലെ എം എൽ എ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചു. രാജിക്കത്ത് സ്പീക്കർക്ക് നൽകുകയും ചെയ്തു. സാധാരണ പല കോൺഗ്രസ്സുകാരും ചെയ്യുന്നത് പോലെ പാർട്ടി മാറുകയോ ഒന്നും ചെയ്തില്ല, എം എൽ എ സ്ഥാനം തന്നെ രാജിവെച്ചു. അദ്ദേഹം മാതൃക കാട്ടി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധിയാണ് പാർട്ടിയെ ഇനിയും നയിക്കുന്നതെങ്കിൽ ഈ പാർട്ടിയുടെ ഗതി എന്താകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ പാർട്ടി വിടുകയാണ്. അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം താരതമ്യേന ചെറുപ്പക്കാരനായ നേതാവാണ്. ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ ഈ പാർട്ടിയുടെ നേതൃത്വം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു സംഘം വയസ്സന്മാരിൽ നിന്ന് തീരുമാനിക്കുന്നു, അവർ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആസാമിൽ ഇത്തവണ തങ്ങൾക്ക് ഭരണം തിരിച്ചു കിട്ടാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നുവെന്നും ഈ രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ ഈ വൃദ്ധനേതൃത്വത്തിൻ്റെയും കയ്യിലിരുപ്പ് കൊണ്ട് ഭരണം വീണ്ടും നഷ്ടപ്പെട്ടു എന്നുമാണ് കുർമി അവകാശപ്പെടുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് പഞ്ചാബിലെ വിഷയമാണ്. പഞ്ചാബിലും കോൺഗ്രസ്സിൽ ആകെ പ്രശ്നങ്ങളാണ്. കാരണം അവിടെ ഭരണമുണ്ട്. ഈ ഭരണമുള്ള സ്ഥലങ്ങളിലായിരിക്കുമല്ലോ സാധാരണ കോൺഗ്രസ്സിൽ തമ്മിലടി കൂടുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉണ്ട്. അദ്ദേഹം സാധാരണഗതിയിൽ ഹൈക്കമാൻഡിനെയും അങ്ങനെ ഓഹിക്കുന്ന കൂട്ടത്തിലല്ല. അദ്ദേഹത്തെ ഈ 20-ാം തീയതി സോണിയാഗാന്ധി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് വിളിച്ചാലെന്നും അമരീന്ദർ സിംഗ് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അദ്ദേഹം അവിടുത്തെ നേരത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണ്. ഒപ്പം രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം തരിമ്പും വകവയ്ക്കുന്ന തരത്തിലല്ല. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി നേരിട്ട് വിളിച്ച് അവിടെയും സ്ഥാനങ്ങളും മാനങ്ങളെ ചൊല്ലി വൻ ഗുസ്തി നടക്കുകയാണ്. ക്രിക്കറ്റ് താരമായിരുന്ന, പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന് കോൺഗ്രസ്സിലെ അവിടുത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന നവജ്യോത് സിദ്ധു, അദ്ദേഹം ആദ്യം അമരീന്ദർ സിംഗിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ മാറ്റി മന്ത്രിസഭയിൽ നിന്ന്. ഇവർ തമ്മിലുള്ള തർക്കം ഇപ്പോഴും നടക്കുകയാണ്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് കാലമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിദ്ധുവിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ വാഗ്ദാനം. പക്ഷേ ഇതിൽ ചതി മനസ്സിലാക്കിയ സിദ്ധു, എനിക്ക് അത് വേണ്ട, എനിക്ക് സംസ്ഥാന പി സി സി അധ്യക്ഷനായ മതി എന്ന് തീരുമാനിച്ചു. അവിടുത്തെ സുധാകരനാവാനുള്ള ഒരു ശ്രമമാണ് സിദ്ധു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ, എന്നാൽ അമരീന്ദർ സിംഗ് ആകട്ടെ തൻ്റെ ആജന്മ വൈരിയായ ഈ സിദ്ധുവിനെ അത് കൊടുക്കാൻ, ഒരു പദവിയും കൊടുക്കാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാടിലാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് 4 വട്ടമോ മറ്റൊരു ചർച്ച നടത്തി ഒന്ന് ഒത്തുതീർപ്പാക്കാൻ, ഒരു രക്ഷയുമില്ല. അവിടെയും ഫലം നഹീം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നം അതിനേക്കാളും കുഴഞ്ഞു മറിയുകയാണ്. മറ്റൊന്ന് രാജസ്ഥാനിലാണ്. അവിടെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന സച്ചിൻ പൈലറ്റും തമ്മിലാണ് തർക്കം. ആരാണ് പ്രധാനി എന്നുള്ളതാണ് രണ്ടുപേരുടെയും തർക്കം. ഇവർ രണ്ടുപേരും ഇപ്പോൾ ചെയ്യുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിലാകെ സ്വന്തം ഫ്ലക്സുകൾ, ഏറ്റവും വലിപ്പത്തിൽ ഫ്ലക്സുകൾ തീർക്കുക എന്നുള്ളതാണ്. ആരാണ് വലിയ ഫ്ലക്സ് തീർത്തത്, അയാൾ ആ ഭാഗത്ത് ജയിച്ചു എന്നാണ് സങ്കല്പം. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഹൈക്കമാൻഡ് ചർച്ചകൾക്കായി അശോക് ഗെഹ്ലോട്ടിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈയിടെ കോവിഡ് ബാധിച്ചിരുന്നതിനാൽ അടുത്ത 1.5 മാസത്തേക്ക് താൻ ആരെയും കാണുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഔദ്യോഗിക കുറിപ്പിറക്കി. മുഖ്യമന്ത്രി ആരെയും നേരിട്ട് കാണുന്നില്ല.
ഓൺലൈനിൽ കൂടെ മാത്രമായിരിക്കും ഇനി മുഖ്യമന്ത്രി എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു പ്രശ്നത്തിലായി. ചുരുക്കത്തിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആപ്പിള ഭരണമുള്ള സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഈ രാജസ്ഥാനുമെല്ലാം. അവിടുത്തെ അവസ്ഥ ഇതാണ്. ഭരണം കിട്ടാതെ പോയ ഒരു കാലത്ത് കോൺഗ്രസ് വളരെ ശക്തമായി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. അവിടെയും ഇപ്പോൾ ഭരണമില്ല. അവിടെ ശക്തനായ ഈ നേതാവ് പാർട്ടി വിട്ടിരിക്കുന്നു. കേരളത്തിൽ എന്തായാലും രമേശ് ചെന്നിത്തലയെ വിളിച്ച് അദ്ദേഹത്തിന് എന്താണ് വാഗ്ദാനം നൽകിയെന്ന് അറിയില്ല. ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളാണ്. കാരണം അടുത്ത തവണ രാഹുൽ ഗാന്ധിക്ക് എം പി ആവണമെങ്കിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഈ ഗ്രൂപ്പ് മാനേജർമാരെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഒരുപക്ഷെ ഹൈക്കമാൻഡിലെ മുതിർന്ന വൃദ്ധനേതൃത്വം എന്ന് പറയുന്ന നേതാക്കന്മാർ അവർ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞു കൊടുത്തതാണ്. കാരണം ഈ കേന്ദ്ര നേതാക്കൾ വലിയൊരു ശതമാനം പേരും ജമ്മത്ത് ഇലക്ഷൻ ജയിക്കാത്ത ആളുകളാണ്. ഇവർ പലരും രാജ്യസഭയിൽ കൂടെ മാത്രം പാർലമെൻറ്റിലെത്തുന്ന കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് സ്വന്തം നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാകുകയാണ്. അങ്ങനെ ഒരിടത്ത് കേരളത്തിലെ ഒരു നേതാവിനെ വിളിച്ച് ഒത്തുതീർപ്പാക്കുമ്പോൾ മറ്റു രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ തർക്കങ്ങളും ഗുസ്തിയെല്ലാം വളരെ ഏറ്റവും ഉന്നത നിലയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ്സിന് വലിയൊരു കീറാമുട്ടിയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരിടും.